ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതി സുവിശേഷം 16:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിതരാകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം: യേശു പരിവർത്തനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രത്യാശയുടെയും അഗാധമായ സന്ദേശം നൽകുന്നു. തൻ്റെ വേർപാടിൽ അവർ ദുഃഖം അനുഭവിക്കുമെങ്കിലും അവനെ വീണ്ടും കാണുമ്പോൾ അവരുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും പ്രകാശത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വാഗ്ദാനമുണ്ടെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതം പലപ്പോഴും പരിവർത്തനത്തിൻ്റെ നിമിഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അവിടെ നാം മാറ്റത്തിൻ്റെ ഒഴുക്കും പ്രവാഹവും അറിഞ്ഞിരിക്കണം. ഈ സമയങ്ങളിൽ യേശു തൻ്റെ ആസന്നമായ വേർപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അനുഭവിച്ചതുപോലെ ദുഃഖമോ ഇരുട്ടിൻ അനിശ്ചിതത്വമോ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. എങ്കിലും ഇരുട്ടിൻ്റെ ഈ നിമിഷങ്ങളിൽ പ്രത്യാശയുടെ വിത്ത് പതിഞ്ഞിരിക്കുന്നു, സന്തോഷത്തിലേക്ക് പൂക്കാൻ കാത്തിരിക്കുന്നു. സന്തോഷമായി മാറുന്ന ദുഃഖത്തിൻ്റെ പോയിൻ്റ് വീട്ടിലേക്ക് നയിക്കാൻ യേശു പ്രസവത്തിൻ്റെ സാദൃശ്യം ഉപയോഗിക്കുന്നു. പുതിയ ജീവിതത്തെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഒരു അമ്മ പ്രസവവേദന സഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഉയർന്നു വരുന്നതിന് മുമ്പ് പരിവർത്തനത്തിൻ്റെ വേദനയും നാം അനുഭവിക്കുന്നു. ക്ഷമയും ശക്തിയും അചഞ്ചലമായ വിശ്വാസവും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണിത്. എന്നാൽ നമ്മുടെ പരീക്ഷണങ്ങൾക്കിടയിലാണ് നമ്മുടെ പ്രതിരോധശേഷിയുടെ യഥാർത്ഥ ആഴം നാം കണ്ടെത്തുന്നത്. ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ സാഹചര്യങ്ങളെ മറികടന്ന് മുമ്പത്തേക്കാൾ ശക്തമായി ഉയർന്നു വരുവാനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മുടെ യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദനയുടെ ഓരോ നിമിഷവും കൂടുതൽ വളർച്ചയിലേക്കും പൂർത്തീകരണത്തിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയായിരുന്നുവെന്ന് നമുക്ക് കാണാം. അതിനാൽ നമുക്ക് യേശുവിൻ്റെ വാക്കുകളിൽ ഹൃദയം കൈക്കൊള്ളാം, മാറ്റത്തിൻ്റെ അനിവാര്യതയെ സ്വീകരിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ ആത്യന്തികമായി സന്തോഷത്തിന് വഴിമാറും. ഓരോ പുതിയ തുടക്കത്തിലും പരിവർത്തനത്തിനുള്ള അവസരം വരുന്നു എന്ന വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും നാം ഒരിക്കലും തനിച്ചല്ലെന്ന് നമുക്ക് ഓർക്കാം. കാരണം പ്രത്യാശയുടെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ തിളങ്ങുന്നു, ശോഭയുടെ നാളെയിലേക്ക് നമ്മെ നയിക്കുന്നു. അവൻ തൻ്റെ സഭയ്ക്കും വിശ്വസ്തർക്കും ധാരാളം സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും നൽകി. എല്ലാവരോടും സുവിശേഷം അറിയിക്കാനുള്ള ധാരാളം അവസരങ്ങളും നൽകി. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫോസോസിലും പുറത്തുമുള്ള എല്ലാ വിശ്വാസികളെയും ഓർമ്മിപ്പിച്ചത്, ഓരോരുത്തർക്കും വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും കഴിവുകളും ലഭിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തർക്കും ജീവിതത്തിൽ അവരവരുടെ വിളിയും ദൗത്യവും ഉണ്ടെന്നും, സഭയുടെ മൊത്തത്തിലുള്ള മഹത്തായതും അതിശയകരവുമായ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് അവരുടെ പങ്ക് ചെയ്യുന്നു.
ചിലർ പ്രസംഗകരാകാൻ ഉദ്ദേശിച്ചുള്ളതാണ്, മറ്റുള്ളവർ അവരുടെ ദൈനംദിന ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും മറ്റു വഴികളിൽ അവരുടെ സംഭാവനകൾ കാണിക്കാൻ വിളിക്കപ്പെട്ടുപെടുന്നു. മറ്റുള്ളവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിരവധി വൈവിധ്യമാർന്ന വിളിയും ശുശ്രൂഷകളും സഭയിലുണ്ട്. ഇത് ഇന്നും നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമുക്കെല്ലാവർക്കും വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങളും കഴിവുകളും അവസരങ്ങളും സഭയിലും ഇന്നത്തെ നമ്മുടെ ലോകത്തിലും നൽകപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരും അനുയായികളുമായി ശുശ്രൂഷിക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുകയും അവർക്കെല്ലാം അവൻ്റെ മാർഗനിർദ്ദേശവും സംരക്ഷണം പ്രഖ്യാപിക്കുകയും അവർ അവൻ്റെ സത്യവും സുവാർത്തയും പ്രഖ്യാപിക്കുന്നതിന് തുടരുന്നിടത്തോളം അവർ കണ്ടുമുട്ടിയേക്കാവുന്നിടത്തോളം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളും നാം കേട്ടു. പ്രയാസങ്ങളും വെല്ലുവിളികളും കഷ്ടതകളും, പക്ഷേ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. കർത്താവ് എപ്പോഴും അവരുടെ പക്ഷത്തുണ്ടാകും. സഹിച്ചും അവരോടൊപ്പം അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സഭയും എല്ലാ ദൈവദാസന്മാരും അവരുടെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിലൂടെയും അവരുടെ ആഴമേറിയ പരീക്ഷണങ്ങളിലൂടെയും ശക്തിപ്പെടുത്തുകയും ശാക്തീകരിക്കപ്പെടുകയും ചെയ്യും. കർത്താവ് അവരെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ അവർ തീർച്ചയായും അവർക്ക് യോഗ്യമായി അവരുടെ ജീവിതം തുടരാനും അവൻ്റെ സത്യവും സുവാർത്തയും എല്ലാ ജനതകളിലെയും എല്ലാ ജനങ്ങളോടും ഘോഷിക്കുന്നത് തുടരാനും കഴിയും. ഇപ്പോൾ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവ് തൻ്റെ അപ്പൊസ്തലന്മാരോടും നമ്മുടെ വിശുദ്ധ മുൻഗാമികളോടും കൂടി ആരംഭിച്ച നല്ല പ്രവർത്തികൾ തുടരാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലാക്കാം. വാസ്തവത്തിൽ ഇന്നും നമ്മുടെ ലോകത്ത് അനേകം അവസരങ്ങളും അതിൻ്റെ അതുല്യമായ വെല്ലുവിളികളോടും പ്രയാസങ്ങളും കൂടി നമുക്ക് മുന്നിലുണ്ട്. അനേകർക്ക് ഇപ്പോഴും കർത്താവിന് നഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹവും സത്യവും മറന്ന് അവരുടെ ലൗകിക മഹത്വത്തിനും അഭിലാഷത്തിനും ഒപ്പം ആനന്ദങ്ങൾ ചെലവഴിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും കഴിവുകളും അവസരങ്ങളും നന്നായി വിനിയോഗിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ എല്ലായ്പ്പോഴും പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളുമായി തുടരാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളോടും അതിനപ്പുറമുള്ള എല്ലാ ആളുകളോടും അവൻ്റെ സുവാർത്തയും പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും തിളങ്ങുന്ന ബീക്കണുകളായി മാറാം. മഹത്വത്തിൻ്റെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ സിംഹാസനം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ എല്ലാ സഭകളോടും നമ്മോടൊപ്പം തുടരുകയും നമ്മുടെ പാതയിൽ നമ്മയെല്ലാം നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും അതത് തൊഴിലുകളിലും ശുശ്രൂഷകളിലും അതാത് വഴികളിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നാലും കാര്യങ്ങൾ കാണാനും സഹിച്ചു നിൽക്കാനുമുള്ള ശക്തിയും ധൈര്യവും അവ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നത് തുടരട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും പ്രയത്നങ്ങളിലും എല്ലാം അവൻ്റെ മഹത്തായ മഹത്വത്തിനും എല്ലാ മനുഷ്യരാശിയുടെയും നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അവൻ നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.